ഹായ് ഹലോ. അപ്പൊ എല്ലാവർക്കും എ ജെ സിംപ്ലി ഡോക്സിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് ഫേസ് വാഷ് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. യൂസ് ചെയ്ത് തീർന്നതാണ് കേട്ടോ, ബോട്ടിലിൽ ഇനി ഇല്ല. അപ്പൊ ഞാൻ കഴിഞ്ഞതിന് ശേഷം അതിൽ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഫേസ് വാഷാണ്. അതിലെല്ലാം കാണിക്കാൻ പറ്റില്ല, രണ്ടെണ്ണം കൂടെ ഉണ്ട് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് അതിൻ്റെ ബോട്ടിൽ തീർന്നപ്പോൾ എടുത്ത് ഒഴിവാക്കി എന്നാ തോന്നുന്നു. അതിവിടെ കാണുന്നില്ല. എന്തായാലും ഞാൻ അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ എൻ്റെത് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പം കോമ്പിനേഷൻ സ്കിന്നായിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫേസ് വാഷാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പം അതേപോലെ ഡ്രൈ സ്കിന്ന്, പിന്നെന്താ പറയുക, ഓയിലി സ്കിന്ന്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഏതൊക്കെ ഫേസ് വാഷാണ് അവർ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആദ്യം ഞാൻ കാണിക്കുന്നത് ഹിമാലയൻ്റെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷാണ്. ഇതാണ്. അപ്പം ഇത് 15 രൂപേൻ്റെയാണ് കേട്ടോ. ഞാനിത് ചെറുതാണ് വാങ്ങിയത്. എന്താ വെച്ചാൽ ഇതിൻ്റെ സ്കിന്നിന് പറ്റുമോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിയതാണ്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് 15 രൂപേൻ്റെ ഇത് എന്താ പറയുക, കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ, ഒരു ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൻ്റെ വലുത് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കുക. കോമ്പിനേഷൻ സ്കിന്ന് അങ്ങനെയൊന്നുമില്ല, അത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഇതാണ് സെറ്റഫില്ലിൻ്റെ. ഇത് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്ന് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താ പറയുക, സെൻസിറ്റീവ് ആയിട്ട് സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇതെന്താ പറയുക, അതിന് 333 രൂപയാണ്. എനിക്ക് തോന്നുന്നു അത്രയൊന്നും റേറ്റ് വരുന്നില്ല. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചത് കുറച്ച് മുമ്പാണ് വാങ്ങിച്ചാണ്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ ഞാനിത് റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് നോക്കിയതാണ് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട്. അപ്പം ഇത് നല്ലൊരു ക്ലൻസറാണ്. ഇതിന് എന്താ പറയുക, പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല, സ്മെല്ലില്ല, മൈൽഡാണ്. എന്താ പറയുക, ഒരുപാട് നമ്മളെ സ്കിന്നിന് ഒട്ടും ഡ്രൈ ആക്കാത്തൊരു ടൈപ്പാണ്. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ഈ ക്ലൻസർ യൂസ് ചെയ്യുമ്പം കോമ്പിനേഷൻ സ്കിന്നിന് ഈ ടീസോൺ, ഈ ഭാഗങ്ങളാണ് ടീസോൺ എന്ന് പറയുന്നത്. അതായത് മൂക്ക്, അതേപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും. എന്നാൽ ഈ കവിളിൻ്റെ ഈ ഭാഗമൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതാണ് കോമ്പിനേഷൻ സ്കിന്ന് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ഓയിലി ആയിട്ട് തോന്നുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആദ്യം അപ്ലൈ ചെയ്യാം. കുറച്ച് നേരം അപ്ലൈ ചെയ്ത് വെക്കുക, ഒരു 3 മിനിറ്റ് എങ്കിലും അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് ബാക്കി ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഭാഗത്ത് ഡ്രൈ ആയിട്ടുള്ള ഭാഗത്ത് അധികം യൂസ് ചെയ്യണ്ട. അപ്പോൾ ആ ഭാഗത്ത് പെട്ടെന്ന് തന്നെ കഴുകിക്കളയുക. ആദ്യം തന്നെ ഈ ഓയിലി ആയി കിടക്കുന്ന ഭാഗത്ത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പം കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് നല്ലൊരു എന്താ പറയുക, ക്ലൻസറാണത്. പിന്നെ ഇതാണ് പ്ലമ്മിൻ്റെ. കണ്ടില്ല, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് തീർന്ന സംഭവമാണ് കേട്ടോ. അതിലൊന്നുമില്ല, ഇനി ഇതിനെ എനിക്ക് പിഴിയാനില്ല. ആ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഗ്രീൻ ടീൻ്റെ ആണ്. അപ്പം എനിക്ക് ഇപ്പം കാണിച്ചതിൽ കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. അത് കാരണം എന്താ പറയുക, കോമ്പിനേഷൻ അതുപോലെ ഓയിലി സ്കിന്നിനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. എന്താ പറയുക, നിങ്ങൾ കുറച്ചും കൂടെ പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചോളൂ, ഇത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അധികം ഓയിലി അങ്ങനെ ഈ ഭാഗത്ത് അങ്ങനെ അധികമായിട്ട് ഓയിലി ആയിട്ട് തോന്നാറില്ലായിരുന്നു. അപ്പം ഇത് നല്ലൊരു ഫേസ് വാഷാണ്. പിന്നെ ഇതിന് ശേഷം ഞാൻ യൂസ് ചെയ്തത് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. അത് നല്ല പ്രോഡക്റ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബോട്ടിൽ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ബയോട്ടിക്കിൻ്റെ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതും നല്ലതാണ്. പക്ഷേ എനിക്ക് ഇപ്പം കാണിച്ചതിൽ കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷാണ്. അതേപോലെ തന്നെ സിമ്പിളിൻ്റെയും നല്ലതാണ്. കാരണം കോമ്പിനേഷൻ സ്കിന്നിനായിട്ടുള്ളതാണ്. അത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്താൽ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മെയിനായിട്ടും കോമ്പിനേഷൻ സ്കിൻ അതുപോലെ തന്നെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് രണ്ടും. സിമ്പിളിൻ്റെ ആണെങ്കിലും പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷാണെന്നുണ്ടെങ്കിലും. അപ്പം
ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ എന്താ പറയുക, കോമ്പിനേഷൻ സ്കിന്നിന് പറ്റുന്ന ഒരു സൺസ്ക്രീൻ, ഏതൊക്കെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണം, എന്നെ സപ്പോർട്ടും ചെയ്യുക. അപ്പം ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.